ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മളൊരു കുഞ്ഞു 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 ഡ്രോയിങ്സ് ഡൂഡിൽ ആർട്ട് നമ്മൾ വരച്ചേക്കണം. ഞാൻ ഇന്നലെ തന്നെ കേട്ടോ വരച്ചേ എല്ലാം തീർക്കൂട്ടി ഇന്നലെ തന്നെ സെറ്റ് ആക്കി. ലാസ്റ്റ് ടൈം നമ്മൾ വാഷബിൾ ക്രയോൺസ് അതുപോലെ തന്നെ എന്താണ് നീ മിനിയൻസോ മിനിയൻസ് അത് വരച്ചത് ഒരുപാട് പേരാണ് കമന്റ് ചെയ്തത്. താങ്ക് യു സോ മച്ച്. ടീക്കുട്ടി അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി വരച്ചിട്ടുണ്ട്. ദേ ഒരു ഫ്ലവർ ഫ്ലവർ വരച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ഒരു കണ്ണ് വരച്ചിട്ടുണ്ട്. കണ്ണ് ഇങ്ങനെയാണോ? അല്ലല്ല ഇത് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ കണ്ണ്? അല്ലല്ല സോറി, കണ്ണ്, പിന്നെ ഒരു ഹാർട്ട്, ഇത് രണ്ടെണ്ണമാണ്. പിന്നെ ആ അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പം ഇന്ന് ടീക്കുട്ടി സ്റ്റിക്കർ സ്റ്റിക്കേഴ്സ് ചെയ്യാൻ പോവാണ് അല്ലേ ടീക്കുട്ടി? ഫസ്റ്റ് ആ എങ്ങനെ നമ്മൾ ഉണ്ടാക്കും എന്നുള്ള കാര്യങ്ങളാണ്. ഇതാ ഒരു എക്സാമ്പിൾ, ഇതൊക്കെയാണ് ലെട്ടിയ. അതിന് ടീക്കുട്ടി ആദ്യം എന്നോട് വാങ്ങിപ്പിച്ച സംഭവം ഈ ഒരു ടേപ്പ് എല്ലാവരുടെ കയ്യിലുണ്ടാവും. പിന്നെ ഒരു ബേക്കിംഗ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം എന്നോട് വാങ്ങിപ്പിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒട്ടില്ല, എത്ര ഗ്ലൂ തേച്ചാലും ഒട്ടില്ല എന്നോട്ടോ. എങ്ങനെയാണ്? എനിക്കിതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. ഓ, എന്നിട്ട് ഇനി ഇത് സ്റ്റിക്കർ എവിടെ വേണമെങ്കിലും നിനക്ക് ഒട്ടിക്കാം. നീ ഇതാ ഇതിൽ ഒട്ടിച്ചു, വാഷബിൾ ക്രയോൺസിന്റെ മേലെ ഒട്ടിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്റ്റിക്കർ നമുക്ക് ഉണ്ടാക്കാം അല്ലേ ടിയാ? ഓക്കെ, ഇതില് ഇതല്ലേ ഇതിൽ ഇതൊക്കെയല്ലേ സ്റ്റിക്കേഴ്സ് ഇപ്പൊ വരച്ചത്? ഇതൊക്കെയാണ് ഞാൻ വരച്ചത് ഇന്നലെ. ഓക്കെ, ഒരു മിനിറ്റ് അത് മാറ്റി. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എനിക്ക് പഴം നന്നായി ഇഷ്ടായി, പിന്നെ ക്യൂട്ടായിട്ടുണ്ട്, റോസ് ഇഷ്ടായി, പഴം നന്നായിട്ടുണ്ട്, അതുപോലെ തന്നെ റോസ് നന്നായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് പഴത്തിനെ ഒന്ന് കട്ട് ചെയ്താലോ. ഓക്കെ, ആദ്യം ഈ വരച്ച സംഭവങ്ങൾ. അടാ നീ ആദ്യം പഴമല്ല, അതിനെന്തിനാ നീ മറ്റേത് കട്ട് ചെയ്യണേ? എല്ലാ മൂന്ന് പീസ് ഇട്ടോ. സോ അപ്പൊ സ്റ്റിക്കേഴ്സ് ഇതുപോലെ എത്ര പേരുണ്ടാക്കും? ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുമക്കൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഫസ്റ്റൊക്കെ ഇല്ലേ, ഞാൻ സ്റ്റിക്കർ ഉണ്ടാക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് പേപ്പറില്. പക്ഷെ നമ്മള് സബ്സ്ക്രൈബർ കാർഡിൽ ബാക്ക് ഉണ്ടല്ലോ അമ്മ, അത് ഒട്ടില്ലല്ലോ അമ്മ. ഞാൻ അതിൽ കൊറേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിട്ടുണ്ട്. ഓ, അങ്ങനെ ഒരു സംഭവം അല്ലേ. പക്ഷെ ഇപ്പൊ ബേക്കിംഗ് ഇപ്പൊ ബേക്കിംഗ് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പൊ ആദ്യം ഇങ്ങനെ മൂന്ന് മൂന്ന് പീസസ് ആക്കി മാറ്റി. അതിനുശേഷം മെല്ലടാ, ഓക്കെ, ആ പീസ് കട്ട് ചെയ്യാം. പിന്നെ ദേ ഇതിൽ നിന്ന് നമുക്ക് ബേക്കിംഗ് സാധനം ഇതാക്കാൻ പറ്റും. ഇത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, അതില്ലെങ്കിൽ പൊട്ടിച്ചോരയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിലേത് സ്റ്റിക്കറാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത്? എനിക്ക് ബനാനയാണ് കേട്ടോ, എനിക്ക് ബനാന ഇഷ്ടമായി. പിന്നെന്താ, ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല, നോക്കാതെ വരച്ചതാട്ടോ. നോക്കിയാലും കുഴപ്പമില്ല ടീ, വരയ്ക്കുന്നുണ്ടല്ലോ, അതന്നെ ഏറ്റവും വലിയ കാര്യം. കുട്ടിയുടെ സാധനങ്ങൾ ഐറ്റംസ് കുട്ടി ഏറ്റവും കൂടുതൽ പർപ്പിൾ ഹൗസിൽ സ്പെൻഡ് ചെയ്യണത് ഈ ഒരു സ്ഥലത്താട്ടോ. ഇവിടെയാണ് ബാക്ക്ഗ്രൗണ്ട്, ആണ് ബാക്കിലാണ് നമ്മള്. അപ്പം ഇവിടെയാണ് ടീക്കുട്ടിയും അദ്ദേഹം കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യണത്. ഇനി നമ്മൾ ഈ മൗണ്ടൻസ് ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കണം. എവിടെ നോക്കട്ടെ, നീ മൗണ്ടൻസ് ആദ്യം ചെയ്യണ്ട, നീ ഏതെങ്കിലും രണ്ടെണ്ണം ചെയ്തതാടാ, അത് ബുദ്ധി നന്നായിട്ടുണ്ട്. പിന്നെ ഇത് സൂപ്പർ. ഓക്കെ, മൗണ്ടൻസ് ചെയ്തു, ബാക്കിയുള്ളതെല്ലാം ചെയ്തു, ഇത് നന്നായിട്ടുണ്ട് കേട്ടോ, എല്ലാം നന്നായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏതാണ് പെർഫെക്റ്റ് ആയിട്ട്, എനിക്ക് എനിക്ക് ഇതെന്റെ പ്രശ്നം പറയട്ടെ, നീ മറ്റേ സെലോടേപ്പ് ഒട്ടിക്കില്ലേ, ഒട്ടിക്കുന്നത് പെർഫെക്ഷൻ ഇല്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചുളിവൊക്കെ വരിക. നീ വരയ്ക്കുന്നതെല്ലാം നല്ല ഭംഗിയുണ്ട്, അതെല്ലാം ഭംഗിയുണ്ട്, പക്ഷെ അത് ഒട്ടിച്ചിട്ട് വേറെ ഒന്നിലും ഒട്ടിക്കില്ലേ, ആ ഒട്ടിക്കുന്നത് എനിക്ക് ഭംഗിയായി തോന്നുന്നില്ല. കണ്ട ഇങ്ങനെ ഒട്ടിക്കുന്ന എനിക്ക് എന്തോ ഒരു ഭംഗിയായി തോന്നുന്നില്ല. ബാക്കി ഞാൻ നോക്കട്ടെ കേട്ടോ, ടീക്ക് മനസ്സിലായാ? നല്ല വൃത്തിയിൽ ചെയ്യടാ. ഓക്കെ, അതുപോലെ തന്നെ ക്ലൗഡ്സ്. ഫ്രണ്ട്സ്, അപ്പൊ ഇത് എങ്ങനെയാ എടുക്കണ്ടെന്ന് എനിക്കറിയില്ല. അത് ബേക്കിംഗ് പേപ്പർ ആദ്യം ഇവിടെ വെച്ചേ, ആ ഇനി മെല്ലെ വലിച്ചേ, മെല്ലെ താഴോട്ടാ, ഇത്ര പോരെ, കുറച്ചുകൂടെ വേണോ? ഓക്കെ ഓക്കെ, ഓക്കെ, ഇങ്ങനെ പിടിക്കൂ,
ഇങ്ങനെ വെക്കേ. ഇനി എങ്ങനെയാണത്? എത്ര വേണം? ഒരുമിച്ച് ഒരേപോലെ എടുക്കണം എപ്പോഴും എടുക്കുമ്പോ. ഓക്കെ, ഇനി ഇനി നമ്മള് ഈ ഒരു ഭാഗത്ത് ടൈറ്റിൽ ഒന്നും പിടിക്കണ്ട. നീ ഇവിടെ ടൈറ്റിൽ പിടിച്ചോ. എന്താണെന്നറിയോ, മമ്മ ഈ കയ്യില് ഫോൺ ചെയ്തി, ഫോൺ വെച്ചിരിക്കല്ലേ, അതാ. ഓക്കെ, ഇത് ഇങ്ങനെ. അയ്യോ, ഇനി ഞാൻ നേരെ ചെയ്ത് തരാം. അതെന്താന്നറിയോ, മമ്മയ്ക്ക് ഇത് പറ്റാത്തത് കൊണ്ടാണ്. വേണ്ടോ വേണ്ടോ, ഇവിടെ നീ കൈ അനക്കരുത്. അതല്ലടാ, അതല്ല ഞാൻ പറഞ്ഞത്. നീ ഇത് കയ്യിൽ പിടിച്ചിട്ട് നീ അത് അനക്കരുത്. ഇതുണ്ടോ, ഇതിങ്ങനെ വലിക്കണം കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ്. കിട്ടിയാൽ, ആ ഒരു പൊസിഷൻ കിട്ടിയാൽ പെട്ടെന്നാവും, അല്ലാച്ച നമുക്ക് ദേഷ്യം വരും. ഞാനൊക്കെ ഒരു 4-5 പ്രാവശ്യം മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് ഉണ്ടോ. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഇപ്പൊ അയ്യോ, ഇനി വേണോ? ഭയങ്കര പെർഫെക്ഷൻ ആട്ടോ, അതുകൊണ്ട് ഭയങ്കര നല്ല പ്രശ്നമാണ്. ഒരു മിനിറ്റ്, ഇത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് കിട്ടും. ഞാൻ എൻ്റെ ഫോണും എല്ലാം കൂടി എനിക്ക് ആ ഓക്കെ. പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഏയ്, ഭയങ്കര ഹാപ്പി ആയ പെട്ടെന്ന് ചിലപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് കയറും. ഓക്കെ, അപ്പൊ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലാണല്ലേ ടീ കുട്ടി ചെയ്യാൻ പോണത്. ഇനി എന്ത് ചെയ്യും? ഓക്കെ, അപ്പൊ ഇത് കട്ട് ചെയ്യണ്ടേ? ഈ സാധനം ബേക്കിംഗ്. ഓക്കെ, ഓ ഇതില് സ്റ്റിക്കർ ആക്കി വെക്കാണല്ലേ, ഒട്ടിച്ച് വെക്കാ. ഓക്കെ, എനിക്കറിയില്ല കേട്ടോ ഈ പരിപാടികളൊന്നും. കാലത്ത് എഴുന്നേറ്റാൽ 24 മണിക്കൂർ ഈ ഒരു സംഭവം, ഈ ഒരു ടേബിള്, ഇതിലിരുന്ന് വരയ്ക്കുക, കഥ എഴുതുക. ഓക്കെ, എന്തായി? സ്റ്റിക്കേഴ്സ് ഒക്കെ സെലോ ടേപ്പിൽ എടുത്തു വെച്ചോ. സെലോ ടേപ്പ് എവിടെ? സെലോ ടേപ്പ് ഞാൻ ഇതിന് ഫസ്റ്റ് നമ്മള് മേലെ സെലോ ടേപ്പ് ഒട്ടിച്ചു കേട്ടോ. എവിടെ? എനിക്ക് മനസ്സിലായില്ല. മേലെ ഞാൻ സെലോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാൽ നമ്മൾ അതിന് മേലെ നമ്മൾ സ്റ്റിക്കേഴ്സ് ഒക്കെ വെക്കണം. അപ്പൊ സ്റ്റിക്കർ പൊങ്ങി പോലെ ഇല്ല, ആ ടേപ്പിന്റെ അതിൽ നിക്കോ? ടേപ്പിന്റെ അവിടെ നിക്കാതാണ് ബേക്കിംഗ് പേപ്പർ. ഇനി ഇതിന്റെ മേലെ സ്റ്റിക്കർ ഒട്ടിക്കാം. ഒരു സെലോ ടേപ്പും കൂടെ ഒട്ടിക്കണം. അങ്ങനെയാണോ? ഗൈസ്, ഇവളെന്തൊക്കെയോ പറയുന്നുണ്ട്, ഞാനും ഓക്കെ ഓക്കെ. വാ, ഇല്ല മുത്തേ, ഇല്ല കഴിഞ്ഞടാ. അപ്പൊ നമ്മൾ ടേപ്പ് ഫസ്റ്റ് ലെയറിൽ ഒട്ടിക്കാൻ പോവാണ്. ഒട്ടിച്ചോ. പോയോ? ഓക്കെ, അപ്പം ഇതുപോലെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഗിഫ്റ്റ് കൊടുക്കാൻ എത്ര പേർക്ക് ഇഷ്ടമാണ്. എക്സാം ടൈമിലൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ലട്ടിയ, പക്ഷെ നല്ല പോലെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും നമുക്ക് എന്തേ പുറത്തു വന്നോ. ഇത് ആരുടെ കത്രികയാടാ? ഇത്രയും വൃത്തിയില്ലാത്ത കത്രിക കിച്ചണിലെ ആണോ എന്നൊരു സംശയമുണ്ടോ? അല്ല, കിച്ചണിലെ അല്ല, ആ ബർത്ത്ഡേയുടെ ചെടിയാണ്. അതാണ് ഇത്രയും വൃത്തിയില്ലാതെ ഇരിക്കുന്നത്. അപ്പൊ ആ തോന്നി അപ്പൊക്ക് ബഡിങ് ഒക്കെ ഇഷ്ടമാണ്. അതെ, ഈ സ്റ്റോണ് വെച്ചതെല്ലാം അപ്പപ്പാട്ടോ. പുഴയിൽ നിന്ന് നമ്മളെടുത്ത്, നമ്മുടെ വീടിന്റെ ബാക്കിലെ പുഴയുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് എടുത്തതാണ്. ഇതേ അവിടെ നിന്ന് ഒരു നല്ലൊരു ചെടി വെച്ചിട്ടുണ്ട്, ബാംബു ചെടി വെച്ചിട്ടുണ്ട്. നല്ല തണുപ്പ് അവിടെ ഇരുന്ന് ചെയ്യാൻ. രണ്ടാമത്തെ ഇതും കൂടെ സെലോ ടേപ്പും കൂടെ സ്റ്റിക്കേഴ്സിന്റെ മേലെ ഒട്ടിക്കുക കേട്ടോ. എനിക്ക് ആദ്യം ബനാന സാധനം കട്ട് ചെയ്ത് തരണം കേട്ടിയ. എനിക്കത് ഭയങ്കരമായി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇതിൽ ഏതാ സ്റ്റിക്കേഴ്സ് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യണേ. എനിക്ക് ഇഷ്ടപ്പെട്ടത് അതെനിക്ക് തീരെ ഇഷ്ടമായി. അത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വയ്ക്ക്, ഇങ്ങോട്ട് വയ്ക്ക്. ഇതിൽ ഏത് സ്റ്റിക്കേഴ്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കമന്റ് ചെയ്യും. അയ്യോ, അന്ന് മറ്റേ മിനിയൻസ് വരച്ചിട്ട് ഒരുപാട് പേര്, അതിലെ കുറച്ച് ടീച്ചേഴ്സ് വരെ വന്നിട്ടുണ്ടായിരുന്നു, ഡ്രോയിങ് ടീച്ചർ.
ഇല്ല ഇപ്രാവശ്യം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നിമിഷം നീ പറഞ്ഞുകൊണ്ട് ഒരുപാട് ടീച്ചേഴ്സ് ഡ്രോയിങ് ടീച്ചേഴ്സ് അതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്യാവശ്യം 8 മാർക്സ് പിന്നെ രണ്ട് ടീച്ചേഴ്സ് 7.5 മാർക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. കാരണം ഒരു എന്താ പറയാ പഠിത്തത്തിനൊന്നും പോയിട്ടില്ല, ഡ്രോയിങ് ക്ലാസ്സിനൊന്നും ടീ കുട്ടി പോയിട്ടില്ല, ജസ്റ്റ് ഈ വീഡിയോസിൽ കണ്ടിട്ട് അവള് ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനി എന്ത് ചെയ്യണം മുത്തേ? ഓരോന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്യാണ്. ദേ നമ്മുടെ സ്റ്റിക്കർ റോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഏത് മുന്ന? ഫ്ലവർ. ഫ്ലവർ നെക്സ്റ്റ്. അതുപോലെ ബട്ടർഫ്ലൈ, പിന്നെ സൺ. ബട്ടർഫ്ലൈ, സൺ. ഗൈസ് ഇതെന്ന് പറയുന്നത് ബേക്കിംഗ് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് വരും, ഒരു തൊട്ടാ വരും. നമ്മള് ബേക്കിംഗ് ഒക്കെ ചെയ്യലടാ, അടി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. മമ്മ കുക്കീസ് ഒക്കെ ഉണ്ടാക്കി തരില്ലേ നിനക്ക്? അപ്പൊ മമ്മ യൂസ് ചെയ്യുന്ന, പക്ഷെ മമ്മ ഇങ്ങനത്തെ ബേക്കിംഗ് പേപ്പർ യൂസ് ചെയ്യാറില്ല കേട്ടോ, വേറെ ഫോയിൽ ടൈപ്പ് ഒരു പേപ്പറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിന്റെ മേലെ ബേക്കിംഗ് നമ്മള് അവനിൽ വെക്കുന്നത് കണ്ടിട്ടില്ലേ? ആ അത്, ആ അതിന്റെ പേപ്പറാണ്. ആ ഇപ്പോഴാണ് ഇതൊക്കെ ശ്രദ്ധിച്ചു വരുന്നത് ഡ്രോയിങ് ടൈമില്, അല്ലാതെ ഒന്നും ഒരു ഇതുമില്ല. എനിക്ക് എന്റെ ബനാന എന്താ നീ എടുത്തു തരാത്തെ? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. ടിയാ സൺഡേ നമുക്ക് വിഷു വേല വരുന്നുണ്ട്, അടിച്ച് പൊളിക്കണല്ലേ. ഇപ്രാവശ്യം കുറേ വേഷങ്ങളാട്ടോ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ വരുന്നത്. വിഷുവേല എക്സ്ക്ലൂസീവ് വീഡിയോ ഉണ്ടാവും അല്ലേടാ. കരിവേഷം നിറഞ്ഞ കുഞ്ഞു മക്കള് വരും കാണാൻ അല്ലേടാ. അടിച്ചു പൊളിക്കാട്ടോ. സൺഡേ ആണ് അപ്പൊ അതിന്റെ വീഡിയോ ഞാൻ മൺഡേ അപ്ലോഡ് ചെയ്യാവേ. ലാസ്റ്റ് ഇയർ നമ്മുടെ വിഷുവല അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം അമ്മു അതിഥി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം അമ്മു ഇല്ല, അമ്മു ഗോളിയാറില്ല, അച്ഛൻ്റെ കൂടെ പോയി, അതിഥിയും ഇല്ല. എന്നിട്ട് ഈ കുട്ടി ഒറ്റയ്ക്ക് സെലിബ്രേറ്റ് ചെയ്യേണ്ടി വരും അല്ലടാ. ഇപ്രാവശ്യം ഇപ്രാവശ്യം അപ്പപ്പം അമ്മമ്മേനെ നമുക്ക് വിളിക്കാം. വിളിച്ചാലും അമ്മമ്മ നല്ല ദൂരാന്ന് പറഞ്ഞിട്ട് ഇവര് വരത്തേ ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. ഇപ്രാവശ്യം നമ്മൾ അതെ പപ്പ മമ്മി വരുമോ എന്ന് പറഞ്ഞു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോ ചിലപ്പോ 12 മണിയൊക്കെ കഴിയും രാത്രി. അപ്പൊ അതൊക്കെ ഓട്ടിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടാണ് അപ്പം വരാതിരിക്കുന്നത്. നമുക്ക് ഇപ്രാവശ്യം ഇല്ല ടിയാ, ആ വിളിച്ചാലും അപ്പൊ അയ്യോ ട്രാവൽ ചെയ്യണ്ടേ, ഡ്രൈവ് ചെയ്യണ്ടേ ഇല്ലടാ. ഒരു തരം എക്സ്ക്യൂസ് മമ്മി, ഫുൾ എക്സ്ക്യൂസസ് ആണ് മമ്മി. ഇവിടെ നിന്ന് നമ്മുടെ വീടെത്തുമ്പോഴത്തേക്ക് 2 പ്രാവശ്യം ഛർദ്ദിക്കും, അങ്ങനെയാണ് മമ്മി ഉള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇപ്രാവശ്യം എന്തായാലും കൊണ്ടുവരുത്തണം അല്ലടാ. അതെ അതെ. അപ്പൊ എല്ലാരും കമന്റ് ചെയ്യാ, പപ്പി മമ്മി വരൂ 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 പറയാട്ടോ. കാരണം മമ്മിയാണ് മമ്മിയാണ് കമന്റ് അയക്കുന്ന ആൾക്കാർ കേട്ടോ. മമ്മിയും പപ്പ എന്ത് പ്രാങ്ക് ചെയ്യാ. പിന്നെ പിന്നെ കുറെ പേര് ചോദിച്ചു ടിയ കുട്ടിക്ക് പ്രാങ്ക് കൊടുക്കുമെന്ന്. അത് ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. പക്ഷെ ടിയ പ്രാങ്ക് ഇല്ല അല്ലെ ടിയ, ടിയ പ്രാങ്ക് ആവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ടിയ കുട്ടി ഒരിക്കലും പ്രാങ്ക് ചെയ്യാനില്ല. അത്ര തിങ്കൊന്നും എനിക്ക് ചെയ്യാനും പറ്റില്ല കേട്ടോ. കഴിഞ്ഞോ? ഇപ്പൊ തൽക്കാലം തൂളി പോവാതിരിക്കാൻ ഇതിന്റെ ഉള്ളിൽ വെക്കൂ. അപ്പൊ അത് പുറത്തോട്ട് പോവില്ല, താഴത്തോട്ട് ഇടരുത്, വേസ്റ്റ് ബിന്നിലേ ഇടാവൂ. അപ്പൊ നമ്മൾ ഫൈനലി നമ്മുടെ സ്റ്റിക്കേഴ്സ് എല്ലാം എങ്ങോട്ട് തിരിച്ചു വെക്കും, എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചു. ഈ സ്റ്റിക്കേഴ്സില് നിങ്ങളുടെ ഫേവറിറ്റ്, എന്റെ ഫേവറിറ്റ് ബനാന എന്താ? ഓ അത് ടിയുടെ ഫേവറേറ്റ് ആയിരുന്നു അല്ലേ, അത് മറന്നുപോയി. ഞാനത് ചുരുട്ടി കൂട്ടിയിട്ട് ഫേസ് ബാസ്കറ്റിൽ ഇടാൻ എന്താണ്, സാലഡ്സ് ഓക്കെ, അത് നമുക്ക് പിന്നെ ചെയ്യാം. ഓക്കെ അപ്പൊ ഇതാണ് ടീക്കുട്ടി ഇന്ന് ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ്. ആ എന്നിട്ട് ഇനി ഇങ്ങനെ ആക്കി, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഏതിന്റെ മേലെ ഒട്ടിക്കും? അവിടെ ക്രയോൺസിന്റെ മേലെ ഒട്ടിക്കും. ഓക്കെ ഇങ്ങനെ ക്രയോൺസിന്റെ അവിടെ ഒട്ടിക്കും. അപ്പൊ നമ്മുടെ സ്റ്റിക്കർ റെഡി. ഓക്കെ ഓ അങ്ങനെ ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല കേട്ടോ, പേടിക്കണ്ട. ഓക്കെ പേടി, അതല്ല പേടിക്കണ്ട, ആരും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല. എവിടെടാ സ്റ്റിക്കേഴ്സ് ഒക്കെ, ദൈവമേ. അപ്പൊ ഇതൊക്കെയാണ് സ്റ്റിക്കേഴ്സ്. അപ്പൊ ഇതിലേത് സ്റ്റിക്കറാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് പറഞ്ഞ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ എവിടെ ഉണ്ടാക്കിയേ, എവിടെ ഉണ്ടാക്കിയേ, എവിടെ ഉണ്ടാക്കിയേ? അതേതാ ഇത് രണ്ടും തീരെ എനിക്ക് ഇഷ്ടായില്ല. അത് തീരെ ഇഷ്ടല്ല. ഓക്കെ അപ്പൊ ഒരു കൺക്ലൂഷൻ പറയൂ. ഒരുപാട് ഇഷ്ടപ്പെട്ടിരിക്കുന്നു.